നമസ്കാരം എല്ലാവർക്കും. ദ കോമഡിയുടെ എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയുടെ രണ്ട് മൂന്ന് റിസൾട്ട്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ കണ്ടുകാണുമല്ലോ. നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു. അതായത് 40 മാർക്കിന് മുകളിൽ കിട്ടുമോ എന്ന് ഡൗട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം 48 മാർക്കൊക്കെയാണ് പലതിൻ്റെയും കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരുപാട് പേര് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വൺ ആണ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കാറ്റഗറി 3. നിങ്ങൾ കാറ്റഗറി നമ്പറൂടെ നോക്കാം, 390/2019 ഇതാണ് ലിസ്റ്റ്. അപ്പോൾ ഇത് രണ്ട് ഡേറ്റിലും എക്സാം എഴുതിയ ആൾക്കാരുടെ ലിസ്റ്റാണ് കേട്ടോ. അപ്പോൾ 23.3248 ആണ് ഇതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതുപോലെ അടുത്തത് എന്ന് പറയുന്നത് സെയിൽസ് അസിസ്റ്റൻ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 309/2018 ആണ്. അപ്പം വളരെ കുറച്ചൊരു ലിസ്റ്റേ ഉള്ളത്. ഇതിൻ്റെത് തന്നെ വന്നിരിക്കുന്ന കട്ട് ഓഫ് 48.9, അതായത് 49 മാർക്കിനടുത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് കുറച്ചേറെ വലുതാണ്, കണ്ടല്ലോ ഇത്രയും ആൾക്കാരുണ്ട്. 22 മാർക്കാണ്, 22.88 ആയിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ്. അതുപോലെ ലാസ്റ്റ് വൺ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, സിവിൽ പോലീസ്, കേരള സിവിൽ പോലീസ്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വളരെയധികം നീണ്ടതാണ്, എങ്കിലും കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.9031 ആണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ 48 മാർക്കിന് മുകളിൽ വാങ്ങിച്ച കുട്ടികളുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എഴുതാൻ പോകുന്ന നിങ്ങളോട് പറയാനുള്ളത്, പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഇത്രയൊക്കെ മാർക്ക് ആർക്കും വാങ്ങിക്കാൻ സാധിക്കത്തില്ല, അത്രയ്ക്ക് ടഫ് ഉള്ള ഒരു എക്സാം ആയിരുന്നു അത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കുട്ടികളും 48 മാർക്ക്, എറൗണ്ട് 49-50 മാർക്ക് വാങ്ങിച്ചത് കൊണ്ടാണല്ലോ ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഡിഗ്രി ലെവൽ പ്രിലിമിനറി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലല്ല, ഒരുപാട് പ്രിപ്പറേഷനോട് കൂടിയിട്ട് ഒത്തിരി പേര് മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. അപ്പം നമുക്കുള്ളൊരു പാഠം കൂടെയാണ് ഇത്. എത്ര ടഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ തക്ക രീതിയിൽ പഠിച്ചു വരുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. സോ ബി കെയർഫുൾ, ഇപ്പോഴേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏകദേശം 80 ദിവസത്തോളം നമ്മുടെ മുമ്പിലുണ്ട്. നന്നായിട്ട് ഫോളോ ചെയ്ത് ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് മാക്സിമം മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ പ്രിലിമിനറിയുടെ ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും ഒക്കെ നമ്മളും കാണും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ചു തുടങ്ങാം. ഇനിയും സമയമൊന്നും വൈകിയിട്ടില്ല. നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഓരോ ടോപ്പിക്സും പഠിക്കാനുള്ള സമയം ഇപ്പോഴും മുന്നിലുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.